മോദിയെ സ്തുതിച്ചിട്ടില്ലെന്ന് ശശി തരൂർ കെ പി സി സിക്ക് വിശദീകരണം നൽകി. കൂടുതൽ വിവരങ്ങളുമായി കെ ജി കമലേഷ് ചേരുകയാണ്. കമലേഷ്, തൻ്റെ പ്രസ്താവനകൾ വളച്ചൊടിച്ചെന്നും താൻ എന്നും മോദിയുടെ വിമർശകനാണെന്നും കഴിഞ്ഞ ദിവസം ശശി തരൂർ ട്വീറ്റ് ചെയ്തിരുന്നു. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ വിശദീകരണത്തിലുള്ളത്? മനു, ശശി തരൂരും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും തമ്മിലുള്ള ഭിന്നത രൂക്ഷമാവുകയും തരൂരിനോട് കെ പി സി സി വിശദീകരണം ചോദിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ശശി തരൂർ കെ പി സി സിക്ക് വിശദീകരണം നൽകിയത്. അതിൽ രണ്ട് രീതിയിൽ അതിനെ നോക്കിക്കാണാം. ഒന്ന്, തന്നെ മോദി സ്തുതി പാഠകനായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു. താൻ മോദിയെ ഒരിക്കലും സ്തുതിച്ചിട്ടില്ല എന്നുള്ളതാണ് ശശി തരൂർ നൽകുന്ന വിശദീകരണം. അതേസമയം തന്നെ മോദി ചെയ്ത നല്ല കാര്യങ്ങൾ നല്ലതെന്ന് പറയുന്നു. അങ്ങനെ ചെയ്താൽ മാത്രമേ മോദിയുടെ തെറ്റിനെ ക്രിയാത്മകമായി വിമർശിക്കാൻ കഴിയൂ. അതൊരു പ്രതിപക്ഷം ചെയ്യുന്ന സാധാരണ നടപടിക്രമം മാത്രമാണെന്നുള്ള രീതിയിൽ ശശി തരൂർ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയൻ. മോദി സ്തുതിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും മോദി ചെയ്ത നല്ല കാര്യങ്ങളെ പുകഴ്ത്തുന്നതിൽ ആ നിലപാടിൽ ശശി തരൂർ ഉറച്ചു നിൽക്കുന്നു. പാർട്ടി ഫോറങ്ങളിൽ അഭിപ്രായം പറഞ്ഞില്ല എന്നുള്ളതായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ പ്രധാനപ്പെട്ട വിമർശനം. പാർട്ടിയുടെ ഫോറങ്ങളിൽ താൻ അംഗമല്ല എന്നുള്ളതാണ് തിരുവനന്തപുരം എം പിയുടെ ഇതിനുള്ള മറുപടി. മാത്രമല്ല ജയറാം രമേശും അഭിഷേക് മനു സിംഗ്വിയും പൊതു ഇടങ്ങളിലാണ് ഈ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയത്. മോദി ചെയ്ത കാര്യങ്ങളെ കുറിച്ചുള്ള അതിനുള്ള പ്രതികരണം എന്ന നിലയ്ക്കാണ് ഞാൻ ട്വീറ്റ് ചെയ്തത്. തന്റെ പ്രതികരണ വേദി എപ്പോഴും ട്വിറ്ററും ആണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളുമായി ആ രീതിയിൽ സംവദിക്കുന്നത് കൊണ്ടാണ് അവിടെ വേദിയാക്കിയത് എന്നുള്ള രീതിയിലും ശശി തരൂർ പറയുന്നു. മോദിയെ കഴിഞ്ഞ 5 വർഷങ്ങളായി താൻ വിമർശിച്ചതിന്റെ 10% പോലും കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവും വിമർശിച്ചിട്ടില്ല എന്നും കോൺഗ്രസിലെ വിമർശകർക്ക് ശശി തരൂർ മറുപടി നൽകുന്നു. ഏതായാലും തരൂർ മറുപടി നൽകിയ സാഹചര്യത്തിൽ ഇനി കെ പി സി സിയുടെ തുടർ നിലപാട് പ്രധാനമാണ്. തരൂരിന്റെ വിശദീകരണം കൂടി ചേർത്തായിരിക്കും ഹൈക്കമാൻഡിന് കെ പി സി സി റിപ്പോർട്ട് നൽകുക. ഇതൊരു വലിയ പ്രശ്നമായി സംസ്ഥാന കോൺഗ്രസിൽ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. തരൂരിനെതിരെ നടപടി വേണമെന്ന് വരെ പല നേതാക്കളും ആവശ്യപ്പെട്ടു. അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കപ്പെട്ടു. ആ ഒരു സാഹചര്യത്തിലാണ് ശശി തരൂർ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കെ പി സി സിക്ക് മറുപടി നൽകിയത്. കെ ജി കമലേഷ് ആണ് വിവരങ്ങൾ നൽകിയത്.